മഞ്ചിക്കണ്ടി മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരെ നിരീക്ഷിച്ച പോലീസ് മാധ്യമപ്രവർത്തകരുടെ താമസ സ്ഥലമടക്കം നിരീക്ഷിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഫോണും ചോർത്തുന്നതായി സൂചന ലഭിച്ചു. വിശദാംശങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നടപടി? നിമി, ഇക്കാര്യത്തിൽ വ്യക്തമായൊരു വിവരം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. കൃത്യമായി മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഫോൺ കോളുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്ന വ്യക്തമായ വിവരം നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നു. ഇന്ന് ചില രഹസ്യമായിട്ടുള്ള സോഴ്സുകൾ നമ്മെ അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ സ്ഥിരീകരണം അവരും തന്നിരിക്കുന്നു. ഏതാണ്ട് പാലക്കാട്ടെ 5 മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോണുകളാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇതുകൂടാതെ മഞ്ചിക്കണ്ടിയിലെത്തിയ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ സംഘത്തിന്റെ അടക്കം താമസ സ്ഥലം ഇവർ നിരീക്ഷിച്ചു വരികയാണ്. ിന്റെയും അതുപോലെ തന്നെ പ്രത്യേക സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് മാധ്യമ പ്രവർത്തകരെ നിരീക്ഷിക്കുന്നത്. ഏതെങ്കിലും അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടോ എന്നൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. കൃത്യമായി ഫോൺ കോൾ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ 5 മാധ്യമ പ്രവർത്തകരുടെ ഫോൺ കോൾ, ശ്രീജിത്ത്, 5 പേരെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ആരൊക്കെയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഇത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം ആഭ്യന്തര വകുപ്പല്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ചില ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ അറിഞ്ഞിട്ടായിരിക്കില്ല ഒരുപക്ഷെ ഇത് ചെയ്യുന്നത്. പക്ഷേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉന്നത തല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം 5 മാധ്യമ പ്രവർത്തകർ, അവരിൽ എടുത്തു പറയേണ്ടത് News18 റിപ്പോർട്ടർ, അതുപോലെ തന്നെ മീഡിയാവന്റെ റിപ്പോർട്ടർ, 24 ന്യൂസിന്റെ റിപ്പോർട്ടർ, ഇതുകൂടാതെ തൃശൂരിലെ 24 ന്യൂസിന്റെ റിപ്പോർട്ടർ, ഇങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഇവർ ഈ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ കോൾ രേഖകൾ ചോർത്തുന്നത്. കാരണം ഇതിന് പ്രധാനപ്പെട്ട കാരണം ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട്. തിരിച്ച് ഈ മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ നിരീക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന കൃത്യമായ ധാരണ മുകളിലേക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്, അതായത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് മുകളിലേക്ക് കൈമാറുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നിമി, ശരി. ശ്രീജിത്ത്, മഞ്ചിക്കണ്ടി മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകരെ പോലീസ് നിരീക്ഷിക്കുന്നത്.